ഹായ് മക്കളെ എല്ലാ കുഞ്ഞു മക്കൾക്കും നമ്മുടെ പുതുപുത്തൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ആ പുതുവത്സരമൊക്കെ ആഘോഷിച്ച് നമ്മൾ അടിച്ചു പൊളിച്ച് നടക്കുകയായിരുന്നു അല്ലേ അപ്പം എല്ലാവരും എത്തിയോ ക്ലാസ്സിലേക്ക് തിരിച്ചു വന്നോ ഏ ആ മിടുക്കരായിട്ട് വന്നിരിക്കുകയാണ് അല്ലേ അപ്പോൾ എൻ്റെ കുഞ്ഞു മക്കൾക്ക് നല്ല നിറയെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് ടീച്ചർ വന്നിരിക്കുന്നത് കണ്ടോ ടീച്ചറിൻ്റെ കയ്യിൽ എന്താണെന്ന് ആ ഇതെന്തായിരുന്നു ആ ആ മാജിക് ബോക്സ് അല്ലേ നിങ്ങൾ ആരും മറന്നുപോയിട്ടില്ലല്ലോ ആ ഇത് നമ്മുടെ മാജിക് ബോക്സ് ആണ് അപ്പോൾ ഇന്ന് എന്തായിരിക്കും ഇതിലെ വിശേഷം ഏ അറിയാൻ ആകാംക്ഷയുണ്ടോ നിങ്ങൾക്ക് ഏ ആ ഇന്ന് നമ്മുടെ മാജിക് ബോക്സിലെ പുതിയ അതിഥി ആരാണെന്ന് അറിയണ്ടേ ഏ അപ്പോൾ നമുക്ക് പെട്ടെന്ന് നമുക്ക് പോകാം ആ മാജിക് ബോക്സിൽ ഇന്ന് എന്താണ് ആ പുത്തൻ കാഴ്ചകളെന്ന് നമുക്ക് കണ്ടു തന്നെ വീക്ഷിക്കാം ഓക്കെ റെഡിയാണോ എല്ലാവരും ആ ശ്രദ്ധിച്ച് കാണണം കേട്ടോ എന്നിട്ട് എന്താണെന്ന് ടീച്ചർക്ക് പറഞ്ഞു തരികയും വേണം ഓക്കെ ഹായ് കുഞ്ഞുങ്ങളെ അപ്പോൾ നമ്മുടെ മാജിക് ബോക്സിലെ പേപ്പറുകൾ ഉപയോഗിച്ച് നാം എന്താണ് ഇന്ന് ചെയ്യുന്നതെന്ന് നോക്കാം എല്ലാവരും റെഡിയല്ലേ ഏ അതാ ഇപ്പോൾ എന്തൊക്കെയാണ് വേണ്ടതെന്നാണ് ടീച്ചർ കാണിക്കുന്നത് കണ്ടോ ഇതുപോലെ ഒരു പേപ്പർ ടീച്ചർ ഒരു ഓറഞ്ച് കളർ പേപ്പർ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പം ഇനി മക്കൾ എന്ത് ചെയ്യണം മക്കളുടെ വീട്ടിലുള്ള കളറുകളിലുള്ള പേപ്പറുകൾ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ ദാ ടീച്ചർ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പീസുകളാണ് ഇതിൻ്റെ ഷേപ്പൊക്കെ നിങ്ങൾ കണ്ടോ കേട്ടോ എന്നിട്ട് എന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് ശ്രദ്ധിച്ച് കാണൂ കണ്ടോ ദാ ഇതുപോലെ ഒരു ഷേപ്പ് എടുത്തു കണ്ടോ ഈ ഷേപ്പിൽ ഒരു രണ്ട് പീസ് ടീച്ചർ വെട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ദാ ഇതുപോലെ രണ്ട് പീസ് നമുക്ക് ആവശ്യമുണ്ട് കണ്ടോ ആ ഇതുപോലെ ചെറിയത് ചെറിയ വട്ടത്തിൽ രണ്ട് പീസ് ടീച്ചർ ഉപയോഗിക്കുന്നു ബ്ലാക്ക് കളറിലെ രണ്ട് പീസ് കളറ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം കേട്ടോ നിങ്ങളുടെ ഇഷ്ടത്തിന് ചൂസ് ചെയ്യാം കണ്ടോ ആ അതാ അപ്പോൾ ടീച്ചർ അത് വെട്ടാൻ ഉപയോഗിച്ച കത്രിക പെൻസിൽ അതേപോലെ നമുക്ക് വേണ്ട മാർക്കർ ഗമ്മ് തുടങ്ങിയവയെല്ലാം ടീച്ചർ അടുത്ത് കരുതി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഉണ്ടാക്കി നോക്കിയാലോ എല്ലാവരും റെഡിയല്ലേ ഏ ലെറ്റ്സ് ഗോ
ദാ മക്കളെ ഇതിപ്പോ എന്തായി ആ ആ നല്ലൊരു അടിപൊളി മൂങ്ങയായില്ലേ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ മൂങ്ങയെ നേരിട്ട് കണ്ടിട്ടുണ്ടോ എല്ലാവരും ഉണ്ടോ ഉണ്ടോ ആ കുറച്ച് പേരൊക്കെ കണ്ടിട്ടുള്ളൂ അല്ലേ ദാ നോക്കിക്കേ ഇത് നല്ലൊരു അടിപൊളി മൂങ്ങമ്മവനായില്ലേ ആ ഈ മൂങ്ങച്ചേട്ടന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ ആ ഇദ്ദേഹം രാത്രി കാലങ്ങളിലാണ് ആ കൂടുതലും ഇറങ്ങി നടക്കാറ് ഇതാരാണെന്നോ ഇത് ശരിക്കും നമ്മുടെ അമ്മു മോക്കടെ വീട്ടിൽ ദിവസവും വരാറുള്ള മൂങ്ങച്ചേട്ടനാണ് സന്ധ്യയാകുമ്പോഴേ ആ അമ്മുവിൻ്റെ തൊടിയിലെ മരക്കൊമ്പിൽ ഇവൻ എന്നും വന്നിരിക്കാറുണ്ട് പിന്നെ എന്തായിരിക്കും അവിടെ നടന്നിട്ടുണ്ടാവുക ആ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുണ്ടോ ഏ ആ അപ്പോൾ നമുക്ക് അമ്മുവിൻ്റെ വീട്ടിൽ ആ സന്ധ്യയാകുമ്പോൾ മൂങ്ങച്ചേട്ടൻ വന്നിട്ട് എന്തൊക്കെയാണ് അവിടെ ചെയ്യുന്നതെന്ന് നോക്കിയാലോ എല്ലാവരും റെഡിയാണോ ഏ ദാ അവിടേക്കൊന്ന് നോക്കൂ അപ്പോൾ നിങ്ങൾക്ക് അമ്മുവിൻ്റെ പാട്ടും നമ്മുടെ മൂങ്ങച്ചേട്ടൻ്റെ പാട്ടും ഒക്കെ ഇഷ്ടമായോ ഏ ഇഷ്ടമായോ ആ അമ്മുമോൾ എന്താ ചെയ്തുകൊണ്ടിരുന്നേ ആ ഊഞ്ഞാലാടി പാടി രസിക്കുകയായിരുന്നു അല്ലേ അപ്പോൾ ആരാ അവിടെ വന്നത് ആ മൂങ്ങച്ചേട്ടൻ മൂങ്ങച്ചേട്ടൻ എങ്ങനെ വന്നേ ആ പറന്നല്ലേ ഏ ആ അമ്മു മോളെ കാണാൻ വേണ്ടി ദിവസവും സന്ധ്യയാകുമ്പോൾ ഈ മൂങ്ങച്ചേട്ടൻ എന്ത് ചെയ്യുന്നു ആ പറന്ന് പറന്ന് ആ മരക്കൊമ്പിൽ വന്നിരിക്കും കേട്ടില്ലേ നിങ്ങളെ പാട്ട് രണ്ടുപേരുടെ ഇഷ്ടമായോ എൻ്റെ കുഞ്ഞുമക്കൾക്ക് എല്ലാവർക്കും ഇഷ്ടമായില്ലേ അതേപോലെ നിങ്ങൾക്കുമുണ്ടോ ഇങ്ങനെ പറന്ന് നടക്കുന്ന കൂട്ടുകാർ ഉണ്ടോ എല്ലാവർക്കും ഉണ്ടോ എല്ലാവരുടെ വീട്ടിലും ഉണ്ടോ ഇങ്ങനെ പറന്ന് നടക്കുന്ന കൂട്ടുകാർ എല്ലാവരുടെ വീട്ടിലും ഇല്ല അല്ലേ ആ അപ്പോൾ ഇന്ന് നമുക്ക് ഈ പറന്ന് നടക്കുന്ന ചില കൂട്ടുകാരെ പരിചയപ്പെട്ടാലോ ആ ഈ ടീച്ചർ ഇവിടെ വന്നിരിക്കുന്നത് എന്തിനാണെന്നോ ആ ഇന്നിവിടെ ആ ഇത്തരം പറന്ന് നടക്കുന്ന
കിളികളുടെ ഒരു വർക്ക്ഷോപ്പ് നടക്കുന്നുണ്ട്. നല്ല രസമായിരിക്കും കാണാൻ. അപ്പോൾ നമുക്കതൊന്ന് കണ്ടു നോക്കിയാലോ? ദാ ഇവിടേക്കൊന്ന് നോക്കിക്കേ. അത് ആരാ വരുന്നേ? ആരാണത്? തത്ത അല്ലേ? തത്തമ്മ കണ്ടോ? തത്തമ്മയുടെ ശബ്ദം നിങ്ങൾ കേട്ടോ? നല്ല ഭംഗിയുണ്ടല്ലേ തത്തമ്മയെ കാണാൻ. നിങ്ങളുടെ വീട്ടിലും ഉണ്ടോ ഈ തത്തമ്മ? ഉണ്ടോ? ഒന്ന് രണ്ട് പേരുടെ വീട്ടിലുണ്ട് അല്ലേ. കണ്ടോ, തത്തമ്മയ്ക്ക് ഒരു പ്രത്യേകതയുണ്ടല്ലോ. എന്താണ്? സംസാരിക്കുന്ന പക്ഷിയാണ് അല്ലേ. സംസാരിക്കുന്ന പക്ഷിയാണ് തത്തമ്മ അല്ലേ. ദാ അടുത്തതാരാ വരുന്നേ? അതാരാണ്? അറിയോ നിങ്ങൾക്ക്? അതാണ് കുരുവി. ആരാണ്? അതാണ് കുരുവി. കണ്ടോ കുരുവിയെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. കുരുവിയുടെ ശബ്ദം നിങ്ങൾ കേട്ടോ? കുരുവിയൊക്കെ നമ്മുടെ വീടിൻ്റെ പരിസരത്ത് ധാരാളമുണ്ട് കേട്ടോ. ഈ ശബ്ദം കേൾക്കുമ്പോൾ നിങ്ങൾ പുറത്തു പോയി ദൂരേക്കൊന്നും പോകണ്ട. അമ്മയോടൊപ്പം തന്നെ പുറത്തോട്ട് ഇറങ്ങിയൊക്കെ ഒന്ന് നോക്കണം കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ, കണ്ടില്ലേ. ഇനി അടുത്തതാരാ വരുന്നതെന്ന് നോക്കിയാലോ. അതാരത്? നമ്മുടെ വീട്ടിൽ എപ്പോഴും കാണുന്ന ആളാണല്ലോ. അതാരത്? കാക്കപ്പെണ്ണ് അല്ലേ, കാക്കമ്മ അല്ലേ. ക്രോ എന്ന് നമ്മൾ ഇംഗ്ലീഷിലും വിളിക്കാറുണ്ട് അല്ലേ, കാക്കപ്പെണ്ണ്. കണ്ടോ കാക്കയ്ക്ക് എന്താ പ്രത്യേകത? കാക്കയുടെ ദേഹം മുഴുവൻ കറുപ്പ് നിറമാണ് അല്ലേ. ദാ അടുത്തതാരാ? അതാരാണ്? പൂവൻകോഴി. കോക്കെന്നും പറയും അല്ലേ. പൂവൻകോഴി നിങ്ങളുടെ വീട്ടിലൊക്കെ ഇല്ലേ? നിങ്ങൾ രാവിലെ കൂവി ഉണർത്തുന്ന ആളാണ്. കണ്ടോ കൂവി കൊണ്ടുവരുന്നത്? കണ്ടോ, നല്ല രസമുള്ള പൂവൻകോഴി അല്ലേ. നല്ല വെളുപ്പും കറുപ്പും തൂവലുകളൊക്കെയുള്ള നല്ല ഭംഗിയുള്ള പൂവൻകോഴി അല്ലേ. ഇനി നമുക്ക് അടുത്ത ആളെ നോക്കാം. അതാരാന്ന് നോക്കാം. അതാരാണ്? ഹായ്, എന്ത് ഭംഗിയാ. അതാരത്? മയിൽ അല്ലേ. എന്ത് രസമാണെന്ന് നോക്കി ഈ മയിലിനെ കാണാൻ. കണ്ടോ മയിൽ പീലിയൊക്കെ വിടർത്തിയാണ്. കണ്ടോ നല്ല രസമുണ്ടല്ലേ. മയിൽ നമ്മുടെ ഭാരതത്തിൻ്റെ ദേശീയ പക്ഷിയാണ് അല്ലേ. ഇനി അടുത്തത് ടീച്ചർ ഒരാളെ ഇവിടേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. അയാൾ ഇപ്പോൾ ഇവിടെ വരുക കേട്ടോ. എല്ലാവരും ശ്രദ്ധിച്ചിരുന്നോ? നമ്മൾ കാണാത്ത ഒരാളാണ്. ശ്രദ്ധിച്ചിരുന്നോ? ദാ വരുന്നുണ്ട്. നോക്കിക്കേ, നമ്മൾ നടക്കും പോലെ തന്നെ. അതാരത്? നിങ്ങൾ കണ്ടിട്ടുണ്ടോ ആ പക്ഷിയെ? ഈ പക്ഷി ഏതാണെന്നോ? ഇതിൻ്റെ പേരാണ് പെൻഗ്വിൻ. എന്താ പേര്? പെൻഗ്വിൻ. പെൻഗ്വിൻ എന്നാണ് അതിൻ്റെ പേര്. നമ്മുടെ നാട്ടുകാരിയല്ല കേട്ടോ. നമ്മുടെ നാട്ടിലല്ല ഇത് ജീവിക്കുന്നത്. ഇത് നല്ല ധ്രുവ പ്രദേശങ്ങളിൽ, നല്ല മഞ്ഞ് പ്രദേശങ്ങളിൽ, മഞ്ഞൊക്കെയുള്ള കാലാവസ്ഥയിലാണ് ഈ പക്ഷിക്ക് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. ദാ കണ്ടേ, എന്ത് രസമാ. നല്ല രസമല്ലേ. ഹായ്, എന്ത് ഭംഗിയായിനെ കാണാനല്ലേ. നിങ്ങളെ നോക്കുന്ന കണ്ടോ അത്? നിങ്ങളെ ഇഷ്ടമായിട്ടോ. ഇതിൻ്റെ പേരെന്താണ്? പെൻഗ്വിൻ. പെൻഗ്വിൻ എന്നാണ് ഇതിൻ്റെ പേര്. ഇന്നിറങ്ങണ്ടോ? മറ്റുള്ള കിളികളെ പോലെയാണോ? അല്ല അല്ലേ, അല്പം വ്യത്യാസമുണ്ട് അല്ലേ. വെളുപ്പും കറുപ്പും കലർന്ന നിറമാണ് ഈ പക്ഷിക്കുള്ളത്. ഇതൊരു ബേഡാണ് കേട്ടോ. ഇതിൻ്റെ പേര് പെൻഗ്വിൻ എന്നാണ് ഇതിൻ്റെ പേര്. എന്താണ്? പെൻഗ്വിൻ എന്നാണ് പേര്. ഹായ്, നല്ല രസമുണ്ടായിരുന്നു അല്ലേ നമ്മുടെ പക്ഷികളുടെ വർക്ക്ഷോ. അടിപൊളിയായിരുന്നില്ലേ. അപ്പോഴേ ഇങ്ങനെ പല നിറത്തിലും പലതരത്തിലുള്ള തൂവലുകളും അതേപോലെ തന്നെ പലതരം ശബ്ദങ്ങളും ഉള്ള പക്ഷികളുണ്ട് അല്ലേ നമ്മുടെ നാട്ടിൽ.
അല്ലേ? ഏ ആ ഏറ്റവും ഉയരത്തിൽ പറക്കുന്ന പക്ഷിയുമുണ്ട്, ആ പറക്കാൻ അധികം കഴിയാത്ത പക്ഷികളും ഉണ്ട് അല്ലേ. ഇപ്പോ നമ്മൾ കണ്ട പെൻഗ്വിന്, അതേപോലെ തന്നെ നമ്മുടെ വീട്ടിൽ വളർത്തുന്ന ആ പൂവൻകോഴി, പെടക്കോഴി, അവരൊന്നും ഒത്തിരി ഉയരത്തിൽ പറക്കാറില്ല അല്ലേ. ഒത്തിരി ഉയരത്തിൽ പറക്കുന്നവരുമുണ്ട്, ആ വളരെ കുറച്ച് മാത്രം പറക്കുന്ന പക്ഷികളും ഉണ്ട് അല്ലേ. ഏറ്റവും ഉയരത്തിൽ പറക്കുന്ന പക്ഷി ആരാന്നറിയാവോ? ആ നമ്മുടെ പക്ഷികളുടെ രാജാവാണ്. ആരാണത്? ആ ആരാണ്? ആ മുകളിലേക്കൊന്ന് നോക്കിക്കേ, ആ മുകളിലേക്ക് നോക്കിക്കേ, അതാരാണത്? ആ ആ ആരാ? പരുന്ത് അല്ലേ. ആ പക്ഷികളുടെ രാജാവ് എന്നാണ് അറിയപ്പെടുന്നത്, പരുന്തമ്മാവൻ. കണ്ടോ, മുകളില് വട്ടമിട്ട് പറക്കുന്ന കണ്ടോ നിങ്ങൾ? ആ ഈഗിൾ എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നു അല്ലേ. പരുന്താണ് നമ്മുടെ പക്ഷികളിൽ ഏറ്റവും ഉയരത്തിൽ പറക്കാൻ കഴിയുന്ന പക്ഷി അല്ലേ. അപ്പോൾ ഏറ്റവും വലിയ പക്ഷി ഏതാണെന്നറിയാമോ? ആ ഏറ്റവും വലിയ പക്ഷി ആ ആ ഇപ്പോൾ നമ്മൾ കണ്ട പെൻഗ്വിൻ അല്ല കേട്ടോ. ഏറ്റവും വലിയ പക്ഷി ആരാന്നോ? ഏ ദാ ഇവിടേക്കൊന്ന് നോക്കിക്കേ. ആ ഇതാരാന്നറിയോ? ആ ഈ പക്ഷിയെ വിളിക്കുന്ന പേരാണ് ഒട്ടക പക്ഷി. എന്താണ്? ആ ഒട്ടക പക്ഷി, ഓസ്ട്രിച്ച് എന്ന് നമ്മളിതിനെ ഇംഗ്ലീഷിൽ വിളിക്കും. ഒട്ടക പക്ഷി കണ്ടോ, നല്ല വലിപ്പമല്ലേ ഇല്ലേ. ആ ഈ പക്ഷി കൂടുതലും കാണപ്പെടുന്നത് നമ്മുടെ മരുഭൂമികളിലാണ് കേട്ടോ. നമ്മുടെ നാട്ടിലൊന്നും അധികമില്ല, മരുഭൂമികളിലാണ് ഈ പക്ഷിയെ കൂടുതലായും കാണപ്പെടുന്നത്. കണ്ടോ എല്ലാവരും, കണ്ടോ, ഇഷ്ടമായോ ഈ പക്ഷിയെ? ആ ഇനി എവിടെയെങ്കിലും ഫോട്ടോയോ ഇതിൻ്റെ ചിത്രമൊക്കെ കണ്ട അറിഞ്ഞിരിക്കണം കേട്ടോ. ഇതിൻ്റെ പേരാണ് ആ ഓസ്ട്രിച്ച്, ഒട്ടകപ്പക്ഷി കേട്ടോ. ആ അങ്ങനെ നമ്മളിന്ന് ധാരാളം കാഴ്ചകൾ കണ്ടു അല്ലേ. ഏ നമ്മളെ മൂങ്ങമ്മാവനെ ആ പേപ്പർ ഉപയോഗിച്ച് ഒരടിപൊളി മൂങ്ങമ്മാവനെ ഉണ്ടാക്കാൻ പഠിച്ചു. അതേപോലെ തന്നെ നമ്മുടെ ആ അമ്മുവിൻ്റെ വീട്ടിൽ വരാറുള്ള മൂങ്ങമ്മാവനെ കാണുകയും മൂങ്ങമ്മാവൻ്റെ പാട്ടും കേട്ടു. അതേപോലെ പക്ഷികളുടെ ഒരു കൂട്ടം പക്ഷികളുടെ വാക്ക്ഷോയും നമ്മൾ കണ്ടു അല്ലേ. അപ്പോൾ പറക്കാൻ കഴിയുന്നവരാണ് ആര്? ആ പക്ഷികൾ അല്ലേ. നമുക്കൊന്നും പറക്കാൻ സാധിക്കില്ല അല്ലേ. എന്ത് രസമാണ് ആകാശത്തൂടെ പക്ഷികൾ പറന്ന് നടക്കുന്ന കാണാൻ അല്ലേ. അപ്പോൾ പറക്കാൻ സാധിക്കുന്നവരാണ് പക്ഷികൾ അല്ലേ. എല്ലാ പക്ഷികളും ഒരേപോലെയാണോ ഇരിക്കുന്നത്? അല്ല അല്ലേ. നമ്മളിപ്പോൾ കണ്ടതല്ലേ ഉള്ളൂ. ഓരോരുത്തരും ഓരോ നിറത്തിലാണ് അല്ലേ, പലതരം നിറങ്ങളിലാണ് പല പക്ഷികളും കാണപ്പെടുന്നത് അല്ലേ. അതേപോലെ തന്നെ അവരുടെ ആ ശബ്ദത്തിലും വ്യത്യാസമുണ്ട് അല്ലേ. ഓരോ പക്ഷിക്കും ഓരോ തരം ശബ്ദമാണ് അവർ ഉണ്ടാക്കുന്നത് അല്ലേ. ഏറ്റവും ആ ഉയരത്തിൽ പറക്കുന്ന പക്ഷിയുമുണ്ട്, തീരെ പറക്കാത്ത പക്ഷികളും ഉണ്ട് അല്ലേ. വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റുന്ന പക്ഷിയുമുണ്ടല്ലോ, അതാരൊക്കെയാ? ആ അതാരൊക്കെയാ? ദാ ഇവിടേക്കൊന്ന് നോക്കിയേ. ആ അതാരാ? ആ താറാവ് അല്ലേ. താറാവിന് വെള്ളത്തിൽ നീന്തി നടക്കാനായിട്ട് സാധിക്കുന്നു അല്ലേ. അപ്പോൾ ചില പക്ഷികൾക്ക് വെള്ളത്തിൽ നീന്തി നടക്കാനും കഴിയും അല്ലേ. നമ്മുടെ കൊക്കമ്മാവൻ എന്താ ചെയ്യാറ്? ആ കൊക്ക് ദാ നോക്കിയേ. ആ കൊക്കമ്മാവന് വെള്ളത്തിലുള്ള മീനിനെ വളരെ ഇഷ്ടമാണ് അല്ലേ. ആ വെള്ളത്തിൽ ഒറ്റ ആ തലയങ്ങ് ആ കൊക്കങ്ങ് ഒറ്റ കൊത്തിന് മീനിനെ എടുക്കാനായിട്ട് സാധിക്കും. ആർക്ക്? ആ കൊക്കമ്മാവന് അല്ലേ. അപ്പോൾ വലിയ പക്ഷിയുമുണ്ട് അല്ലേ. ഏറ്റവും വലിയ പക്ഷി ഏതാന്ന് ടീച്ചർ പറഞ്ഞേ? ആ ഒട്ടകപ്പക്ഷി അല്ലേ, ഓസ്ട്രിച്ച്. അപ്പോൾ ഓരോരുത്തരുടെ തൂവലിലും വ്യത്യാസമുണ്ട് അല്ലേ. അപ്പോൾ എൻ്റെ കുഞ്ഞുമക്കൾ എന്ത് ചെയ്യണമെന്നോ, ആ വരും ദിവസങ്ങളിൽ നമ്മുടെ വീടും വീടിൻ്റെ പരിസരത്തുമായിട്ട് കാണുന്ന പക്ഷികൾ ഏതൊക്കെയാണെന്ന്
അമ്മയോടൊക്കെ ചോദിച്ചൊന്ന് മനസ്സിലാക്കണം. അതേപോലെ നിങ്ങൾക്ക് പരിചിതമായിട്ടുള്ള പക്ഷികളുടെ തൂവലൊക്കെ കിട്ടുകയാണെങ്കിൽ നമ്മുടെ ആൽബം ബുക്കിൽ അത് ശേഖരിച്ചു വയ്ക്കുകയും വേണം കേട്ടോ. അതേപോലെ തന്നെ ഈ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പക്ഷിയെക്കുറിച്ച് ഒരു കഥയോ പാട്ടോ വർണ്ണനയോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. അതെല്ലാം തയ്യാറാക്കി നമ്മുടെ ഗ്രൂപ്പിൽ ഓരോരുത്തരും ഇടുകയും വേണം. അപ്പം എല്ലാവരും ഈ പറഞ്ഞ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുമല്ലോ. ഏ ചെയ്യുമോ? ആ അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് നമ്മുടെ കളിപ്പാട്ടം പാഠപുസ്തകത്തിൽ പക്ഷികളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ചെയ്യാൻ. അപ്പോൾ ഈ ക്ലാസ് എല്ലാവരും വൃത്തിയായി കാണുക. നല്ല മക്കളായിട്ട് നമ്മുടെ വീടിൻ്റെ പരിസരത്തെ പക്ഷികളെയൊക്കെ നിരീക്ഷിക്കുക. അവരുടെ നിറത്തെക്കുറിച്ചും അവരുടെ ശബ്ദത്തെക്കുറിച്ചും ഒക്കെ നിങ്ങൾ തിരിച്ചറിയുക. അങ്ങനെ നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് എൻ്റെ കുഞ്ഞു മക്കൾക്കെല്ലാം ഗുഡ് ബൈ.